You are watching VCV News. നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നേടിയ അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ആരാധകർ. ആവേശം ഒട്ടും ചോരാതെ അടുത്ത ലോകകപ്പിനായുള്ള 4 വർഷത്തെ കാത്തിരിപ്പിലാണവർ. വരവൂർ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് തളി കരുവാൻപടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പട്ടികജാതി പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായുടെ ആക്രമണത്തിൽ 8 വയസ്സുകാരന് ഗുരുതര പരിക്ക്. അസിസ്റ്റന്റ് പ്രൊഫസറും ഫോട്ടോഗ്രാഫറുമായ AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഹരീഷ് അത്താണിയുടെ 5 ദിവസം നീണ്ടുനിന്ന സൈക്കിൾ യാത്ര തിങ്കളാഴ്ച തലസ്ഥാനത്ത് സമാപിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് സൈക്കിൾ യാത്ര നടത്തിയത്. മച്ചാട് മാമാങ്കം 2023 ഭാഗമായി തട്ടകദേശമായ മണലിത്തറ മാമാങ്ക വിളംബര പത്രിക പ്രകാശനം നടത്തി. തിരുവാടിക്കാവ് ക്ഷേത്രം മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നേടിയ അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ആരാധകർ. ആവേശ കൊടുമുടി കയറിയ ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഫൈനൽ കണ്ട് നാടും നഗരവും ആർപ്പുവിളിച്ചും പടക്കം പൊട്ടിച്ചും നൃത്തം ചവിട്ടിയും ആരാധകർ അർജന്റീനയുടെ വിജയം ആഘോഷിച്ചു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലെ ബിഗ് സ്ക്രീനുകളിൽ ആവേശകരമായ മത്സരം ആസ്വദിച്ചിരുന്ന 1000 കണക്കിന് ആരാധകർ ഒടുവിൽ ആർപ്പുവിളികളുമായി തെരുവിലിറങ്ങി. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് ഇരുചക്ര വാഹനങ്ങളിൽ വാമോസ് അർജന്റീന വിളികളുമായി ആരാധകർ നിരത്തുകൾ ചുറ്റി. ഫ്രാൻസിന്റെ ആരാധകരും പലയിടങ്ങളിലും ബിഗ് സ്ക്രീനിൽ മത്സരങ്ങൾ കാണുവാനും ആവേശമുണർത്തുവാനും നിറഞ്ഞു നിന്നു. പിന്നിൽ നിന്നും തിരിച്ചുവന്നു പൊരുതിയ ഫ്രാൻസ് ഫൈനൽ മത്സരം ആവേശോജ്ജലമാക്കി. ഫുട്ബോൾ എന്ന മനോഹരമായ കളിയുടെ അതുല്യ ആവിഷ്കാരമാണ് ഈ ലോകകപ്പിൽ കണ്ടത്. പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഇനി അടുത്ത ലോകകപ്പിനായി നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് VCV. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 6 യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ കുമ്പളങ്ങാടിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗ പരിശോധനയും നടത്തി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണ് പരിശോധനാ ക്യാമ്പും തുടർന്ന് അതിൻ്റെ ആവശ്യമായ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാണ്. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് അദ്ദേഹത്തിന് ഷുഗർ വന്നതാണ്. സുലൈമാനിക്ക പട്ടാളത്തിലായിരുന്നു. അപ്പോൾ അടുത്ത വീട് നമ്മൾ ആറ്റാമ്പറ്റ ചെറയിലേക്ക് പോകുമ്പോൾ ഇടത്തെ ഭാഗത്തെ വലിയൊരു ബിൽഡിങ് അദ്ദേഹം ഗൾഫിലായിരുന്നു, അതിന് മുമ്പ് പട്ടാളത്തിലായിരുന്നു. ഇപ്പം കണ്ണ് ലെവലേശം കാണില്ല. എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും ആ സുരേന്ദ്രനല്ലേ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറഞ്ഞു. ഇപ്പോൾ പരിപൂർണമായി കണ്ണ് കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഷുഗറാണ്. എനിക്കും നല്ല ഷുഗറാണ്. അപ്പോൾ ഷുഗറ് മുമ്പ് വേണ്ടത്ര നമ്മൾ ഗൗരവത്തിലെടുക്കില്ല. നല്ല മധുരമുള്ള ചായ കുടിക്കും, അല്ലെങ്കിൽ നല്ലോണം മരിഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ തന്നെ ഭാഗമായിട്ട് വലിയ പ്രയാസം. ഡിവിഷൻ കൗൺസിലർ രമ്യ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. 6ാം ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർക്ക് പൊതുജന ആരോഗ്യത്തിനു വേണ്ടി ഫോർഹെഡ് തെർമോമീറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ, വെയിറ്റിംഗ് മെഷീൻ, നെയ്ബ്ലർ മെഷീൻ എന്നിവ കൈമാറി. CDS വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ്, ഗ്രാമീണ വായനശാല സെക്രട്ടറി KK ജയപ്രകാശ്, മുൻ ഡിവിഷൻ കൗൺസിലർ AS സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. യുവജന കൂട്ടായ്മ കോർഡിനേറ്റർ MM മഹേഷ്, ശരത് സി എന്നിവർ നേതൃത്വം നൽകി. VCV ന്യൂസ് കുമ്പളങ്ങാട്. മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചെപ്പ് 2022 സംഘടിപ്പിച്ചു. തെക്കുന്നര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ഇന്ന് എപ്പോഴും ഓർത്തിരിക്കുന്ന
നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് എപ്പോ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് വട്ടേക്കാട്ട് നാരായണപേരം. ഇന്നിപ്പോ ഈ ഒരു ആസ്തിയുടെ വില എന്ന് പറഞ്ഞാൽ കോടികളാണ്. സി എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. വാടങ്ങം രാമചന്ദ്രൻ, പ്രിൻസിപ്പൽ റെജീന, ഹെഡ്മാസ്റ്റർ പ്രഭാകരൻ, നോവലിസ്റ്റ് പി രഘുനാഥ് പുന്നമ്പറമ്പ്, കെ എച്ച് ബി വാത്തു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വി സി വി ന്യൂസ്, മച്ചാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് ശില്പശാല എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നവകേരള നിർമ്മിതിയും പെൻഷൻകാരും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആ മിഷനുകളിൽ പ്രധാനമായും കേരളത്തിലെ സാധാരണക്കാരെ 1.5 കോടി മലയാളികളെ ആകെ ഭാഗമാക്കാൻ കഴിയുന്ന നിലയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടത്. അത് കാർഷിക മേഖലയെ എല്ലാ തലത്തിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു മിഷനെ രൂപപ്പെടുത്തി ഹരിത കേരള മിഷൻ എന്ന നിലയിൽ, അതുപോലുള്ള 4 മിഷനുകൾ നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് രൂപപ്പെടുത്തുകയുണ്ടായത്. മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉപമിഷനെ കൂടി കേരളത്തിൽ രൂപപ്പെടുത്താനാണ് അന്ന് നവകേരള കർമ്മ പദ്ധതി 1 കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തത്. അത് ഈ കേരളത്തിനകത്ത് നിർവഹിക്കപ്പെടേണ്ടത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പ്രധാനമായും. അതിനാവശ്യമാകുന്ന പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിധത്തിലൂടെ കൂട്ടി നൽകുക എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗോപിനാഥൻ മാസ്റ്റർ മെഡിസെപ്പ് എന്ന വിഷയത്തെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് സംഘടനാ ചരിത്രം എന്ന വിഷയത്തെക്കുറിച്ചും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ ഒ ആർ സോമശേഖരൻ മാസ്റ്റർ, സാംസ്കാരിക വേദി കൺവീനർ സി പി രാധാകൃഷ്ണൻ, വനിതാ വേദി കൺവീനർ കെ കാളിക്കുട്ടി, എൻ ടി മോഹനൻ, സംസ്ഥാന കൗൺസിലർ ടി ടി ബേബി, ട്രഷറർ സി പി രാമൻ, സെക്രട്ടറി തോമസ് എം മാത്യു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വി സി വി ന്യൂസ്, കുണ്ടന്നൂർ. വരവൂർ ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് തളി കരുവാൻപടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടികജാതി പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും ഭൂജല വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ വരവൂർ ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് കരുവാൻപടിയിൽ 53 വീടുകളിലേക്ക് 14,13,068 രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയുടെ അധ്യക്ഷതയിൽ പട്ടികജാതി പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും ഭൂജല വകുപ്പും സംയുക്തമായിട്ട് ഇവിടെ നടപ്പിലാക്കിയ ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിച്ചു. ഞാനൊരു നീണ്ട പ്രസംഗം നടത്തുന്നു. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികം അധ്യക്ഷയും റിപ്പോർട്ട് അവതരിപ്പിച്ച ദിവസ ഡീനയും എല്ലാം തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തെ ഏകദേശം 52 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. അപ്പൊ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിവിടെ എല്ലാവരും സൂചിപ്പിച്ചു. ഭാവിയിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഇവിടെ സൂചന നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പദ്ധതിയിലും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം ഏറ്റെടുക്കണം. നമ്മുടെ കേരളം മുഴുവൻ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഹിദായത്തുള്ള, വരവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, വരവൂർ ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ, ഭൂജല വകുപ്പ് ഉദ്യോഗസ്ഥ കെ ലീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ഹരിദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വി സി വി ന്യൂസ്, വരവൂർ.
21st ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രം December 23 മുതൽ January 1 വരെ പാലക്കാട് സഭാനികേതനിൽ നടക്കുമെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈശേരി നാരായണാശ്രമ തപോവനവും പാലക്കാട് വ്യാസ തപോവനവും സംയുക്തമായാണ് സത്രം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ മൂലം കഴിഞ്ഞ 2 വർഷങ്ങളിലും ഓൺലൈനായാണ് സത്രം സംഘടിപ്പിച്ചിരുന്നത്. December 23 രാവിലെ 9:30 മുതൽ നടക്കുന്ന സത്ര സമാരംഭ സഭയിൽ സ്വാമി തത്വമയാനന്ദജി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് 21st ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷ സത്രത്തിന്റെയും നിർമ്മിച്ച സഭാനികേതന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. പിന്നെ ഞങ്ങളുടെ ജീവിതം ഒരു തത്വ പ്രവചന ദൗത്യം മനുഷ്യരെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ്. അതോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ജനസേവനാത്മകമായി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഭാഗവത സപ്താഹം പ്രൊഫസർ വൈദ്യലിംഗി സാറിനെ കൊണ്ട് നടത്തിച്ചത്. തൃശൂർ അതിരൂപത സീനിയർ CLC കുടുംബ സംഗമവും ക്രിസ്തുമസ് ആഘോഷവും എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്നു. തൃശൂർ അതിരൂപത സഹായമിത്രൻ മാർത്തോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത സീനിയർ CLC പ്രസിഡന്റ് AD ഷാജു മാസ്റ്റർ അധ്യക്ഷനായി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ക്രിസ്തുമസ് സന്ദേശം നൽകി. CLC സംസ്ഥാന പ്രമോട്ടർ ഫാദർ ഫ്രെജോ വാഴപ്പള്ളി, എരുമപ്പെട്ടി ഫോളോന പ്രമോട്ടർ ഫാദർ ലിവിൻ ചൂണ്ടൽ, KT സിൻഡോ, സിസ്റ്റർ ജ്യോതിസ്, അലൻ വർഗീസ്, ജേക്കബ് പുതുശ്ശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്രിസ്തുമസ് കരോളും വിവിധ കലാപരിപാടികളും നടന്നു. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തേക്ക് സിൻഡോ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നീല ഷർട്ടിടുന്ന സമയത്തോ ഒരു ബുൾക്കൂടുണ്ടാക്കുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തേക്കുള്ള ഒരു CLC അംഗമിക്കും. കേരള NGO അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടന്നു. കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VP ബോബി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുസ്ഥലമാറ്റം അട്ടിമറിക്കുവാനുള്ള നീക്കം ഉടൻ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 2022 പൊതുസ്ഥലമാറ്റ ഉത്തരവിൽ സ്ഥലമാറ്റം ആവശ്യമില്ലാത്ത ജീവനക്കാർക്ക് മുൻഗണന നൽകുവാനുള്ള അവസരം ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ട് തസ്തികയിൽ ഉടൻ നിയമനം നടത്തണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ NGO അസോസിയേഷൻ സംസ്ഥാന നയരൂപീകരണ സമിതിയിലേക്ക് ബ്രാഞ്ചിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട KN നാരായണനെ സമ്മേളനം അനുമോദിച്ചു. പരിപാടിയിൽ ബ്രാഞ്ച് പ്രസിഡന്റ് KS മധു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV സനൽകുമാർ, ഹനീഷ് കുമാർ TP, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സിമി CN, KP ഗിരീഷ്, IB മനോജ്, ജില്ലാ ഭാരവാഹികളായ ജോണി സി മാത്യു, ജോഷി ആന്റണി, സെക്രട്ടറി PP ബിബിൻ, PM ഷിബു, VA ഷാജു, PP മീര, TA അൻസാർ, രാജു PF തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് സ്നേഹോപഹാരവും ആദരവും നൽകി. പുതിയ ബ്രാഞ്ച് ഭാരവാഹികളായി രാജു PF പ്രസിഡന്റായും VA ഷാജു സെക്രട്ടറിയായും TA അൻസാർ ട്രഷററായും തെരഞ്ഞെടുത്തു. ബ്രാഞ്ച് വൈസ് പ്രസിഡന്റുമാരായി PP ബിബിൻ, KR ഉണ്ണികൃഷ്ണൻ, M സുധീർ, മുഹമ്മദ് നിഷാർ MA, ജോയിന്റ് സെക്രട്ടറിമാരായി PP ബാബു, N ഹരിദാസ്, CC സേതുമാധവൻ, ബബിത CR, വനിതാ ഫോറം കൺവീനർ PP മീര എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ഒരാഴ്ചയ്ക്കപ്പുറത്ത് 5-ാം ഗഡു ക്ഷാമത്തിലേക്ക് കടക്കുകയാണ്. ഡീസൽ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാർക്ക് ഹിതകരമല്ലാത്ത വിധത്തിൽ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു പദ്ധതിയായി മെഡീസ പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു പദ്ധതിയായി മെഡീസ പദ്ധതി കടന്നു പോവുകയാണ്. KCEF കുന്നംകുളം താലൂക്ക് സമ്മേളനം കടങ്ങോട് നടന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് VP പ്രശോഭ് അധ്യക്ഷത വഹിച്ചു. KCEF സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ED ബാബുവിനെ ചടങ്ങിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ, സെക്രട്ടറി PR പ്രമോദ്, സംസ്ഥാന വനിതാ ഫോറം വൈസ് ചെയർപേഴ്സൺ K ശൈലജ, സംസ്ഥാന കമ്മിറ്റി അംഗം CD സൈമൺ, താലൂക്ക് സെക്രട്ടറി സുനിത ജോഷി, GO സേവി, CL രംഗീഷ്, KK ജോഷി, VL ജോയ്സി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. ചേലക്കരയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 8-വയസ്സുകാരന് ഗുരുതരമായ പരിക്ക്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് പരക്കാട് പൂവത്താണി പ്രദേശത്താണ് മുഹമ്മദ് അലി മകൻ 8-വയസ്സുകാരനായ ഇർഫാനെ തെരുവുനായി ആക്രമിച്ചത്. രാവിലെ വീടിനടുത്തുള്ള കടയിൽ പോകുന്നതിനിടെയായിരുന്നു തെരുവുനായ് കുട്ടിയുടെ കാലിൽ കടിച്ചത്. പരിക്കേറ്റ കുട്ടിയെ ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിലും
തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് തെരുവ് നായ്ശല്യം രൂക്ഷമാണെന്നും കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ തെരുവ് നായ്ശല്യം നിവാരണത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടി കടിച്ചപ്പോഴാണ് മാം വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കുട്ടിനെ പട്ടി കടിച്ചിട്ട് തൊട്ട വീട്ടിൽ കുട്ടിനെ പട്ടി കടിച്ചിട്ടൊന്ന് ഓടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 15 മിനിറ്റ് കഴുകണം, കഴുകിയിട്ട് ഇപ്പോൾ ആ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. പട്ടി ശല്യം ഭയങ്കര ശല്യമാണ്. സേവാഭാരതി കടങ്ങോട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വെള്ളറക്കാട് മരപ്പടിയിൽ നിന്നും ആരംഭിച്ച് പന്നിത്തടം സെന്ററിൽ സമാപിച്ച പദയാത്ര ഡോക്ടർ OS കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുയോഗം ഡോക്ടർ നയന രാജൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ പേരയിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് പ്രചാർ പ്രമുഖ് PG കണ്ണൻ ലഹരിമുക്ത കേരളം നമ്മുടെ കേരളം എന്നതിനെ കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗുരുവായൂർ ജില്ലാ സഹസംഘചാലക് KN ഗോപി, സേവാഭാരതി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാർ, വിശ്വനാഥൻ, കൃഷ്ണാനന്ദ്, രാജേഷ്, രജീഷ്, മണികണ്ഠൻ, വിനീത്, ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. തെക്കുംകര പഞ്ചായത്തിലെ അമ്പലപ്പാടിൽ നടപ്പിലാക്കിയ ഔഷധാമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. രണ്ടാംഘട്ടം പച്ചക്കറി വിത്തുകളും നട്ടു. CDS ചെയർപേഴ്സൺ അജിത സുനിൽ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PR രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വ്യക്തിക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ മാതൃകാപരമായ പ്രവർത്തനം നടപ്പിലാക്കുമ്പോൾ ഇത്തരം പണികൾ കൂടി അത് JLG ഗ്രൂപ്പുകളെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവർക്കൊരു വരുമാന മാർഗം, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലേക്കൊരു മുതൽക്കൂട്ട്, ഒരു മാറി ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിന് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വിജയമായി തന്നെ നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. VCV ന്യൂസ്, തെക്കുംകര. 21-ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ ധ്വജസ്തംഭ പൂജയും സ്ഥാപനവും പാലക്കാടിൽ സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ സാന്നിധ്യത്തിൽ നടന്നു. PV കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ പൂജ നടത്തി. ചടങ്ങിൽ ബ്രഹ്മർഷി ദേവപാലൻ, സ്വാമിനി മാ ഗുരുപ്രിയ, പ്രൊഫസർ സാധു പത്മനാഭൻ, I വിജയകുമാർ, K വിജയൻ മേനോൻ, AK ഗോവിന്ദൻ, PM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ ധർമ്മസേവകർക്ക് സത്ര നിർവഹണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. 21-ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവേദിയിൽ സ്ഥാപിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം അലങ്കരിച്ച രഥത്തിൽ ഗുരുവായൂരിൽ നിന്നും ഉപചാര പൂജകളോടെ മാർഗമധ്യേ 60 കേന്ദ്രങ്ങളിൽ ഭക്തിസാന്ദ്രമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 7:30 പാലക്കാട് വെള്ളത്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തി. ദേവസ്വം ട്രസ്റ്റി മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി, ദേവസ്വം മാനേജർ പ്രശാന്ത്, മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നാരായണസ്വാമി, മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കരുണാകരൻ, മുനിസിപ്പൽ കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, CM മണികണ്ഠ വാര്യർ എന്നിവർ ദേവസ്വത്തിനു വേണ്ടി വിഗ്രഹത്തിൽ ഹാരാർപ്പണം നടത്തി. സത്രഭാരവാഹികളായ PV നാരായണൻ, K വിജയൻ മേനോൻ, AK ഗോവിന്ദൻ, PM ഉണ്ണികൃഷ്ണൻ, E ഉണ്ണികൃഷ്ണൻ, KV രാധാകൃഷ്ണൻ, CK സുധീർ, CG ശശീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. VCV ന്യൂസ്, പാലക്കാട്. കേരള ആർട്ടിസൻസ് CITU എരുമപ്പെട്ടി മേഖലാ കൺവെൻഷൻ നടന്നു. കേരള ആർട്ടിസൻസ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. OS മനോജ് അധ്യക്ഷനായി, അശ്വതി രാഗേഷ്, AF വിൽസൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, എരുമപ്പെട്ടി. അസിസ്റ്റന്റ് പ്രൊഫസറും ഫോട്ടോഗ്രാഫറുമായ AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഹരീഷ് അത്താണിയുടെ 5 നീണ്ടുനിന്ന സൈക്കിൾ യാത്ര തിങ്കളാഴ്ച തലസ്ഥാനത്ത് സമാപിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 38-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഹരീഷ് അത്താണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ യാത്ര നടത്തിയത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ തിരുവനന്തപുരത്താണ് സമ്മേളനം നടക്കുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന്റെ കൊടിയേറ്റം AKPA സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി നിർവഹിച്ചു. തുടർന്ന് MH ഹരീഷിനെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് ഫോട്ടോവേൾഡ്,
സംസ്ഥാന ട്രഷറർ ജോയി ഗ്രേസ്, സംസ്ഥാന കമ്മിറ്റി നേതാക്കളായ റോബിൻ എൻവിസ്, എ സി ജോൺസൺ, ജനീഷ് പാമ്പൂർ, സജീവ് വസതിനി, ബി രവീന്ദ്രൻ, ഹേമന്ത്, മറ്റ് നിരവധി നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ കൂടി കടുത്ത ചൂടും തണുപ്പും വകവയ്ക്കാതെ സൈക്കിൾ ചവിട്ടി സംഘടനയുടെ സമ്മേളനം വിളിച്ചറിയിച്ചുകൊണ്ടാണ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ഫോട്ടോഗ്രാഫറുമായ ഹരീഷ് അത്താണി യാത്ര ചെയ്തെത്തിയത്. 15 രാവിലെ എ കെ പി എ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ഹരീഷിന് ചെറുതുരുത്തിയിൽ യാത്രയയപ്പ് നൽകിയിരുന്നു. എ കെ പി എ ജില്ലാ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ക്ലബ്ബ് കോർഡിനേറ്റർ ഷാജി ലെൻസ്മാൻ പൊന്നാട അണിയിച്ച് യാത്രയാക്കി. ചെറുതുരുത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി ഐ എം നേതാവ് സുശീല ഗോപാലിന്റെ 9th ചരമവാർഷിക ദിനം ആചരിച്ചു. ചെറുതുരുത്തി ചുങ്കത്തുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ പ്രധാനമന്ത്രിയുടെ കോല കത്തിച്ചങ്ങനെ നടക്കുക അല്ലെങ്കിൽ കൂടെ കുറേ സ്ത്രീകളുടെ വലിയ പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ് ഐ എൻ ബി സി കാരൻ എന്നോട് പറഞ്ഞു, ഇന്നോട്ടേക്ക് സംഘത്തിൽ വരാൻ പറ്റില്ല, അവിടെ ഗാർഡൻ ഒപ്പിട്ട് ഇവിടെ എന്താ സംഭവിക്കുക. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ മരിച്ചു പോയിട്ടായാലും പിന്നീട് നമ്മുടെ എൽ ഡി എഫിലേക്ക് വന്നത് വേറെ ചെയ്യാം. അപ്പൊ ഗാർഡുകാരാൻ ഒപ്പിട്ടത് ലാഘവനുഭവി കർഷകര്, ആസിങ്ങനെ ഒപ്പിട്ടത് ലാഘവനുഭവിക്കുന്ന കർഷകര്, കർഷകർ കൃഷി രംഗത്തിന് പിന്മാറിക്കൊണ്ടിരിക്കുക, കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അങ്ങനെ ഇവിടെ സമരം ചെയ്തപ്പോ ആ കർഷക സമരത്തിന് നേരെ ഒരു മന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര അല്ലേ, കേന്ദ്രമന്ത്രി സഹമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര വാഹനം കയറ്റി കൊന്നില്ലേ അവര് കർഷകർക്ക് ഒരു മാറ്റം. വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് പി പ്രേമകുമാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വി തങ്കമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി നിർമ്മല ദേവി, ഏരിയ ട്രഷറർ നിർമ്മല രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വള്ളത്തോൾ ഏരിയ കമ്മിറ്റിയിലെ 9 വാർഡുകളിൽ നിന്ന് നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. വി സി വി ന്യൂസ് ചെറുതുരുത്തി. ഒറ്റയാകരുത് ഒരാശയമാവുക എന്ന പ്രമേയം അവതരിപ്പിച്ച SSF കുന്നംകുളം ഡിവിഷൻ സ്റ്റുഡന്റ് കൗൺസിൽ സമാപിച്ചു. എരുമപ്പെട്ടി സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി കൗൺസിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷനീബ് മുല്ലക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് സലാഹുദ്ദീൻ അഹ്സനി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി താഹിർ ചേറ്റുവ കൗൺസിൽ നിയന്ത്രിച്ചു. റഊഫ് വെള്ളറക്കാട്, സലാഹുദ്ദീൻ അഹ്സനി, റാഹിബ് മൊയ്നി പെരുമ്പിലാവ് എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ഹാജി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് റാഹിബ് മൊയ്നി പെരുമ്പിലാവ്, ജനറൽ സെക്രട്ടറി റഊഫ് വെള്ളറക്കാട്, ഫിനാൻസ് സെക്രട്ടറി നവാസ് പെരുമ്പിലാവ്, സെക്രട്ടറിമാരായി ഫായിസ് പഴൂർ, എഹ്സാൻ ചെറുനെല്ലൂർ, അൽത്താഫ് എരുമപ്പെട്ടി, അൻസാർ മണിയറക്കോട്, അഷറഫ് എരുമപ്പെട്ടി, ഇർഫാൻ ഒറ്റപ്പിലാവ്, നിയാസ് എരുമപ്പെട്ടി, ഹബീബ് കുന്നംകുളം, ഷാഫി തലക്കോട്ടുകര എന്നിവരെ പുതിയ ഭാരവാഹികളായി കൗൺസിൽ തിരഞ്ഞെടുത്തു. ജമാൽ അരിയന്നൂർ, ലത്തീഫ് നിസാമി, നിസാർ കോതച്ചിറ, അബൂബക്കർ തണ്ടിലം, നൌഷാദ് തണ്ടിലം, ഇസ്ഹാഖ് സഖാഫി എരുമപ്പെട്ടി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി. ചെറുതുരുത്തിയിൽ റബ്ബർ ടാപ്പിംഗിനിടയിൽ തൊഴിലാളി കുഴഞ്ഞുവീണ് മരിച്ചു. കൂട്ടുകാരുമൊത്ത് റബ്ബർ ടാപ്പിംഗിനിടെയാണ് കുഴഞ്ഞുവീണ കൃഷ്ണൻകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാഞ്ഞാൾ ദളപതി റോഡിന് സമീപം താമസിക്കുന്ന കായാപൂവത്തിങ്കൽ വാസു മകൻ 48 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് കൂട്ടുകാരുമൊത്ത് റബ്ബർ ടാപ്പിംഗിനിടെ കുഴഞ്ഞുവീണ് മരിച്ചത്. ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. പാഞ്ഞാൾ ടൗൺ INTUC ചുമട്ടുതൊഴിലാളിയായിരുന്നു. ചെറുതുരുത്തി SI ബിന്ദുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഭാര്യ സിന്ധു, അഞ്ചു മകളും ഹർഷൻ മരുമകനുമാണ്. BCV ന്യൂസ് ചെറുതുരുത്തി. മച്ചാട് മാമാങ്കം 2023 ഭാഗമായി തട്ടകദേശമായ മണലിത്തറ മാമാങ്ക വിളംബര പത്രിക പ്രകാശനം നടത്തി. മണലിത്തറ ദേശം വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. തിരുവാണിക്കാവ് ക്ഷേത്രം മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി ആദ്യപ്രതി ഏറ്റുവാങ്ങി. ഇതിനോടനുബന്ധിച്ച് മണലിത്തറ ദേശം അണിയിച്ചൊരുക്കിയ
2023 കലണ്ടറിന്റെയും പ്രകാശനം നടന്നു. അരിക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മാമാങ്കത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഐതിഹ്യങ്ങളും പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി മണലിത്തറ ദേശം തയ്യാറാക്കിയ പുതിയ വെബ്സൈറ്റ് മാമാങ്കജാലകം അരീക്കര ഇല്ലം ജയനിളയത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് മാമാങ്കം ഊഴദേശങ്ങളായ തെക്കുംകര, പനങ്ങാട്ടുകര, പുന്നമ്പറമ്പ് വിഭാഗം പ്രതിനിധികളും മറ്റ് തട്ടകദേശക്കാരായ കരുമത്ര, മംഗലം, പാളിക്കാട്, വിരിപ്പാക്ക എന്നിവരും പ്രതിനിധികളും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. എരുമ്പുപുട്ടി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ബൈക്ക് ഇടിച്ച് കാൽനട യാത്രക്കാരനായ അതിഥി തൊഴിലാളി ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു. ഒഡീസ സ്വദേശിയായ 24 വയസ്സുള്ള ഷീമോൺ, മണ്ടപ്പറമ്പ് തൈക്കാടൻ വീട്ടിൽ 46 വയസ്സുള്ള ജിൻസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റ രണ്ടുപേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ വിപണി. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണ വില കുറഞ്ഞു. സ്വർണ്ണ ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 4960 രൂപയും പവന് 280 രൂപ കുറഞ്ഞ് 39680 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പുത്തൻപള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. ചരമം. വെള്ളരക്കാട് എളവള്ളിക്കളത്തിൽ വീട്ടിൽ രവീന്ദ്രൻ മാസ്റ്റർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഇട്ടോണം ALP സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപകനായിരുന്നു. ഭാര്യ ഇന്ദിര, പ്രസീത, പ്രസാദ് എന്നിവർ മക്കളും ശിവദാസൻ, ജ്യോതി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നേടിയ അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ആരാധകർ. ആവേശം ഒട്ടും ചോരാതെ അടുത്ത ലോകകപ്പിനായുള്ള 4 വർഷത്തെ കാത്തിരിപ്പിലാണവർ. വരവൂർ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് തളി കരുവാൻപടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പട്ടികജാതി പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി K.രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായുടെ ആക്രമണത്തിൽ 8 വയസ്സുകാരന് ഗുരുതര പരിക്ക്. അസിസ്റ്റന്റ് പ്രൊഫസറും ഫോട്ടോഗ്രാഫറുമായ AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഹരീഷ് അത്താണിയുടെ 5 ദിവസം നീണ്ടുനിന്ന സൈക്കിൾ യാത്ര തിങ്കളാഴ്ച തലസ്ഥാനത്ത് സമാപിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് സൈക്കിൾ യാത്ര നടത്തിയത്. മച്ചാട് മാമാങ്കം 2023 ഭാഗമായി തട്ടകദേശമായ മണലിത്തറ മാമാങ്ക വിളംബര പത്രിക പ്രകാശനം നടത്തി. തിരുവാടിക്കാവ് ക്ഷേത്രം മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.